ഞാൻ. ഹിന്ദിയിൽ ഞാൻ എന്നുള്ളതിനെ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഹിന്ദിയിൽ ഞാൻ എന്നുള്ളതിനെ പറയുക? മെയിം. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, അതായത് മാ എന്ന് എഴുതിയിട്ട് മുകളിൽ ഇങ്ങനെ ചരിഞ്ഞ രണ്ട് വരകൾ, അതിനുശേഷം കുത്ത്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മെയിൻ എന്നാണ് അർത്ഥം. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. അപ്പോൾ ഞാൻ എന്നുള്ള മലയാളം വാക്കിനെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക? മേൻ. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. എങ്ങനെയാണ് മേ എന്ന് എഴുതേണ്ടത്? ആദ്യം മാ എന്ന് എഴുതണം, എന്നിട്ട് അതിന് ശേഷം മുകളിൽ രണ്ട് വരകൾ വരേണ്ടത് ഇവിടെയല്ല, ഈ ഭാഗത്തായിട്ടാണ് വരേണ്ടത് രണ്ട് വരകൾ. ദെൻ അതിന് ശേഷം ഒരു കുത്ത്. മേ. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ. അപ്പൊ മേ എന്ന് എങ്ങനെയാണ് എഴുതേണ്ടത്? മാ എന്ന് എഴുതി മുകളിൽ രണ്ട് വരകൾ, എന്നിട്ട് കുത്ത്. മേൻ. അപ്പോൾ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. ഇംഗ്ലീഷിൽ ഐ എന്നുള്ളതിനെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക? മേം. മലയാളത്തിൽ ഞാൻ എന്നുള്ളതിനെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക? മേം. ഹിന്ദിയിൽ മേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ. ഹിന്ദിയിൽ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. ഇംഗ്ലീഷിൽ ഐ. ഹിന്ദിയിൽ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ, ഐ. അപ്പോൾ ഞാൻ എന്നും അല്ലെങ്കിൽ ഐ എന്ന് പറയാൻ, അതായത് ഞാൻ എന്ന് പറയാൻ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയേണ്ടത്? മേ. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. മേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ. അപ്പോൾ ഒന്നുകൂടെ മേൻ എന്ന് എഴുതാം. മേ, ഞാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഹിന്ദിയിൽ ഞാൻ എന്നുള്ളതിനെ എഴുതേണ്ടതും അത് പറയേണ്ടതും. ഞാൻ എന്നുള്ളതിനെ എങ്ങനെയാണ് പറയുക? മേം. മേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ.